നമസ്കാരം ഡൽഹിയിലെ സിഖ് ബിരുദ കലാപകാലത്ത് കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്റ്ലർ ആൾക്കൂട്ടത്തെ ഇരിവ് കയറ്റിക്കൊടുത്തുനിന്ന് സി ബി ഐ മുപ്പത്തി ഒൻപത് വർഷം നീണ്ട കേസിൽ കൊലപാതക കുറ്റമാണ് ടൈറ്റ്ലർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മെയ് ഇരുപതിനാണ് സി ബി ഐ കുറ്റപത്രം നൽകിയത് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നാലെയാണ് ഡൽഹിയിൽ സിഖ് കൂട്ടക്കൊല അരങ്ങേറിയത് ടൈറ്റ്ലർ ആൾക്കൂട്ടത്തെ സിഖുകാർക്കെതിരായ അക്രമത്തിനായി പ്രേരിപ്പിച്ചു ഇതേ തുടർന്നാണ് പുൽബംഗഷ് ഗുരുദ്വാരയിൽ തീയിട്ട് മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികളുടെ മൊഴികൾ സഹിതമാണ് ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത് കാറിൽ നിന്ന് പുറത്തിറങ്ങി ടൈലർ ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് കണ്ടതായി സാക്ഷിയായ ഒരു വനിത പറഞ്ഞു ആൾക്കൂട്ടം ഒരു കട കൊള്ളയടിക്കുന്നത് അവർ കണ്ടു എത്രയും വേഗം മടങ്ങാൻ അവർ തീരുമാനിച്ചു മടങ്ങും വഴി പുൽ ബംഗഷ് ഗുരുദ്വാരയുടെ അടുത്ത മെയിൻ റോഡിൽ ഒരു വെള്ള അംബാസിഡർ കാറിൽ നിന്ന് ജഗദീഷ് ടൈലർ പുറത്തിറങ്ങുന്നത് കണ്ടു ആദ്യം സിഖ്കാരെ കൊല്ലാനും പിന്നെ കൊള്ളയടിക്കാനും അദ്ദേഹം ആൾക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു വീട്ടിലേക്ക് മടങ്ങിയ വനിത അയൽവാസിയുടെ വീട്ടിൽ അഭയം തേടി അവിടെ തൻ്റെ ഭർത്താവിൻ്റെ ജീവനക്കാരനായിരുന്ന ശ്രീ ഗുരച്ചരൺ സിംഗിൻ്റെയും ശ്രീ ബാദൽ സിംഗിൻ്റെയും മൃതദേഹങ്ങൾ കണ്ടു അയൽവാസിയുടെ വീടിന് മുകളിൽ നിന്ന് മൃതദേഹങ്ങൾ താഴെ കയറിയുന്നതും ഒരു ഉന്തുവണ്ടിയിൽ ടയറുകൾക്കൊപ്പം കൊണ്ടുപോകുന്നതും കണ്ടു പിന്നീട് ടയറുകൾ ഉപയോഗിച്ച് ആ മൃതദേഹങ്ങൾ കത്തിച്ചു പുൽ ബങ്ക ഗുരുതരയ്ക്ക് ആൾക്കൂട്ടം തീയിടുന്നത് കണ്ടുവെന്നും സാക്ഷിമൊഴിയിൽ പറയുന്നു മറ്റൊരു സാക്ഷിമൊഴി പ്രകാരം ആൾക്കൂട്ടം പെട്രോൾ കാനുകളും വടികളും വാളുകളും മറ്റും എന്തി പോകുന്നതും കണ്ടു ഫുൾ ബംഗിഷ് ഗുരുദ്വാരക്കു മുന്നിൽ അന്ന് എം പി ആയിരുന്ന ടൈറ്റിലർ ആൾക്കൂട്ടത്തെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് കണ്ടു ഇത് കണ്ട ബസ്സിലെ യാത്രക്കാർ അദ്ദേഹത്തോട് തലപ്പാവ് മാറ്റിവെച്ച് വീട്ടിൽ പോകാൻ ഉപദേശിച്ചു പെട്ടെന്നൊരു ഓട്ടോ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും കുറ്റപത്രത്തിലെ സാക്ഷിമൊഴിയിൽ പറഞ്ഞു ഡൽഹിയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് തന്റെ മണ്ഡലത്തിൽ കൊല്ലപ്പെട്ട സിഖ്കാരുടെ എണ്ണം കുറഞ്ഞുപോയെന്നും ഇതുമൂലം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ തനിക്ക് ചീത്ത പേരുണ്ടായെന്നും ടൈറ്റലർ പറഞ്ഞതായും സാക്ഷി മൊഴിയുണ്ട് വൻതോതിൽ സിഖ്റെ കൊല്ലാമെന്ന് താൻ ഉറപ്പ് നൽകിയെങ്കിലും അനുയായികൾ തന്നെ ചതിച്ചതായി അദ്ദേഹം ആരോപിച്ചെന്നും സാക്ഷികളെ ഉദ്ധരിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഒന്നിന് നടന്ന അക്രമ സംഭവത്തിൽ താക്കൂർ സിംഗ് ബാദൽ സിംഗ് ഗുരുചരൺ സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അക്രമികളെ ഇതിന് പ്രേരിപ്പിച്ചത് ടൈറ്റ്ലർ ആണെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു കേസിൽ ടൈറ്റ്ലർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് മൂന്ന് റിപ്പോർട്ടുകൾ സി ബി ഐ നൽകിയിരുന്നെങ്കിലും അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ നാലിനാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം വീണ്ടും ആരംഭിച്ചത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടന്നത് നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിലും ടൈറ്റ്ലർക്ക് നേരെ വിരൽ ചൂണ്ടിയിരുന്നു എന്നാൽ തനിക്കെതിരെ ഒരു തെളിവും ഇല്ലെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്